അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മാഈൻ അമ്മാ ബഅദ്. സ്നേഹമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഒരു കഥ വായിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. ഒരു വിദ്യാലയത്തിലെ ടീച്ചർ തൻ്റെ കുട്ടികളോട് പറയുന്നു, നാളെ നമ്മുടെ വിദ്യാലയം രണ്ടാഴ്ചത്തേക്ക് വേണ്ടി അടക്കുകയാണ്, അതുകൊണ്ട് നാളെ വരുന്ന സമയത്ത് എല്ലാവരും ഓരോ പ്ലാസ്റ്റിക് കവർ കൂടെ കൊണ്ടുവരണം. പിറ്റേ ദിവസം എല്ലാ കുട്ടികളും പ്ലാസ്റ്റിക് ബാഗുമായി പ്ലാസ്റ്റിക് കവറുമായി വിദ്യാലയത്തിലേക്ക് വന്നു. ടീച്ചർ വിശദീകരിച്ചു, നിങ്ങളെല്ലാവരും കൊണ്ടുവന്ന ബാഗ് വരുന്ന രണ്ടാഴ്ച കാലം നിങ്ങൾ എവിടെയൊക്കെ പോകുന്നുവോ അവിടെയൊക്കെ കൂടെ കൊണ്ടുപോകണം. എന്നിട്ട് നിങ്ങൾക്കൊരാളോട് ദേഷ്യം തോന്നിയാൽ ഒരു ഉരുളക്കിഴങ്ങെടുത്ത് അതിൽ അയാളുടെ പേരെഴുതിയിട്ട് നിങ്ങൾ ആ ബാഗിൽ നിക്ഷേപിക്കണം. വീണ്ടും ഒരാളോട് ദേഷ്യം തോന്നുന്നു, ഒരു ഉരുളക്കിഴങ്ങ് കൂടെ എടുത്ത് അതിൽ പേരെഴുതി ആ ബാഗിലിടുക. ഇങ്ങനെ നിങ്ങൾക്ക് ആരോടൊക്കെ ദേഷ്യം തോന്നുന്നുവോ അവരുടെ എണ്ണത്തിനനുസരിച്ച് ഉരുളക്കിഴങ്ങുകളെടുത്ത് അതിൽ അവരുടെ പേരെഴുതിയിട്ട് നിങ്ങളുടെ ബാഗിലിടണം. ആകാംക്ഷയോടെ ടീച്ചർ തന്നെ നോക്കിയിരിക്കുന്ന കുട്ടികളോട് ടീച്ചർ പറയുന്നു, രണ്ടാഴ്ച കഴിഞ്ഞ് നിങ്ങൾ വിദ്യാലയത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ എല്ലാവരും ഈ ബാഗുമായിട്ട് തന്നെ വിദ്യാലയത്തിലേക്ക് വരണം. അങ്ങനെ വിദ്യാലയം അടച്ചു. കുഞ്ഞു മനസ്സുകളിൽ ദേഷ്യം തോന്നിയവരുടെ എണ്ണം അനുസരിച്ച് കിഴങ്ങുകൾ ബാഗിൽ നിറച്ച് രണ്ടാഴ്ച അവർ ചെലവഴിച്ചു. രണ്ടാഴ്ച കഴിഞ്ഞ് വിദ്യാലയം തുറന്നു. എല്ലാ കുട്ടികളും വളരെ പ്രയാസപ്പെട്ട് പ്ലാസ്റ്റിക് ബാഗും തോളിലേറ്റി വിദ്യാലയത്തിലേക്ക് കടന്നു വന്നു. ക്ലാസ്സിലെത്തിയ ടീച്ചർ ഓരോരുത്തരോടും അവരുടെ അനുഭവങ്ങൾ ചോദിക്കാൻ തുടങ്ങി. ഒരുപാട് ആളുകളോട് ദേഷ്യമുണ്ടായതിനാൽ ഒരുപാട് ഉരുളക്കിഴങ്ങുകൾ കരുതിയവർക്ക് യാത്രകളിൽ ബാഗിൻ്റെ ഭാരം വളരെ ബുദ്ധിമുട്ടായി തോന്നി എന്ന് അവർ പറഞ്ഞു. ചിലർ പറയുന്നത് ദിവസങ്ങൾ കൊണ്ട് തന്നെ പ്ലാസ്റ്റിക് ബാഗിലിട്ട ഉരുളക്കിഴങ്ങുകൾ അത് ചീഞ്ഞ് ദുർഗന്ധം പരന്നതിനാൽ വല്ലാതെ പ്രയാസപ്പെട്ടു. ചിലർ പറയുന്നത് മാതാപിതാക്കൾ പോലും വീട്ടിൽ നിന്ന് പുറത്തു പോയിക്കോളൂ നിൻ്റെ ബാഗുമായിട്ട് എന്നുപോലും പറഞ്ഞെന്നൊക്കെ വലിയ പ്രയാസങ്ങൾ ടീച്ചറുടെ മുന്നിൽ വെച്ചു. എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം ആ ടീച്ചർ പറഞ്ഞു, മക്കളെ, ആളുകളോടുള്ള വെറുപ്പ് നമ്മുടെ മനസ്സുകളിൽ സൂക്ഷിക്കുമ്പോൾ സംഭവിക്കുന്നതും ഇത് തന്നെയാണ്. ആ മനസ്സ് നിങ്ങൾ എവിടേക്ക് പോകുമ്പോഴും നിങ്ങളുടെ കൂടെ പോരുന്നു. മറ്റുള്ളവരോടുള്ള ദേഷ്യം അത് നമ്മുടെ മനസ്സിന് ഒരുപാട് ഭാരമുണ്ടാക്കുന്നു. ദിവസം കൂടുന്തോറും ആ ദേഷ്യങ്ങളൊക്കെ മനസ്സിലിരുന്ന് അത് ചീഞ്ഞു നാറിയിട്ട് ഹൃദയത്തെ ദുർഗന്ധപൂരിതമാക്കുന്നു. വെറും രണ്ടാഴ്ചത്തേക്ക് ചീഞ്ഞു നാറിയ ഉരുളക്കിഴങ്ങ് നിങ്ങൾക്ക് കൂടെ കൊണ്ടു നടന്ന് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ജീവിതകാലം മുഴുക്കെ ചീഞ്ഞു നാറുന്ന ഹൃദയവുമായി എങ്ങനെ നമുക്ക് ജീവിക്കാൻ കഴിയും? ടീച്ചർ ചോദിച്ചു. സ്നേഹമുള്ള സഹോദരങ്ങളെ, വളരെ അർത്ഥപൂർണമായ ഒരു കഥയാണിത്. മനസ്സാണ് നന്മയുടെയും തിന്മയുടെയും വിളനിലം. അവിടെ മുളക്കുന്ന ഫലങ്ങളാണ് നമ്മുടെ പ്രവൃത്തിയായി ജനിക്കുന്നത്. വിദ്വേഷവും വാശിയും ദേഷ്യവുമൊക്കെ നമ്മുടെ നല്ല നല്ല നന്മകളെയൊക്കെ നശിപ്പിക്കുകയും അത് നമ്മുടെ ശാരീരികമായ മാനസികമായ സുഖങ്ങളെയും സ്വസ്ഥതകളെയും ഇല്ലാതാക്കുകയും ചെയ്യുന്നു. നമുക്കറിയാം, ഹബീബ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് തന്നെ, ഒരു മുഅ്മിൻ പകയുള്ളവനല്ല എന്നാണ്. എന്താണ് പക? മറ്റൊരാളോടുള്ള ദേഷ്യം അത് തീർക്കാൻ കഴിയാതെ വരുമ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നതിനാണ് പക എന്ന് പറയുന്നത്.
ഇങ്ങനെ പക കൊണ്ട് നടക്കുന്നത് മൂലം നമ്മുടെ മനസ്സ് ജീർണിക്കുകയും അതുമൂലം നമ്മുടെ സ്വസ്ഥമായ ജീവിതം പോലും നശിക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ട് ഒരാളോടും വെറുപ്പ് നമ്മുടെ കൽബിലുണ്ടാവാൻ പാടില്ല. ഹബീബ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൂന്ന് സദസ്സിൽ വെച്ച് സ്വർഗാവകാശിയായ ഒരാൾ കടന്നു വരുമെന്ന് പറഞ്ഞപ്പോൾ അപ്പോഴൊക്കെ കടന്നു വന്നത് മഹാനായ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. എന്തായിരുന്നു സഅദ് ഇബ്നു അബി വഖാസ് തങ്ങൾക്ക് സ്വർഗം ലഭിക്കാനുള്ള കാരണം വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ കൂടെ ചെന്ന് മൂന്ന് ദിവസം അദ്ദേഹത്തെ നിരീക്ഷിച്ച് അവസാനം വിഷയം ഓർമ്മപ്പെടുത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് നിസ്കാരമോ അതല്ലെങ്കിൽ ഒരുപാട് നോമ്പോ അതുപോലുള്ള ഒരുപാട് ഇബാദത്തുകളോ എനിക്കില്ല. എനിക്ക് സ്വർഗം ലഭിക്കാനുള്ള കാരണമായി ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ മനസ്സിൽ ഒരാളോടും അസൂയയില്ല, ഒരാളോടും വെറുപ്പില്ല, ഒരാളോടും വിദ്വേഷമില്ല, ഒരാളോടും പകയില്ല. അതാണ് ആ ഒരു മഹത്വത്തിലേക്ക് എന്നെ എത്തിച്ചതെന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തിയെങ്കിൽ, എൻ്റെ സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മുടെ മനസ്സിൽ ഒരാളോടും വെറുപ്പുണ്ടാവാൻ പാടില്ല, ഒരാളോടും ദേഷ്യമുണ്ടാവാൻ പാടില്ല. മനുഷ്യരാണ്, സ്വാഭാവികമായ പോരായ്മകൾ എല്ലാവർക്കും സംഭവിക്കുമെന്ന് മനസ്സിലാക്കി മറ്റുള്ളവരോട് പൊറുക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും അവർക്ക് സന്തോഷം നൽകാനുമുള്ള ഒരു തലത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ഉയർത്തിക്കൊണ്ടുവന്നാൽ തീർച്ചയായും നമ്മുടെ ജീവിതം സന്തോഷപൂർണമാകും, അതിലേറെ സ്വസ്ഥതയുള്ളതാകും, സ്വർഗസ്ഥരാവാൻ നമുക്ക് ഭാഗ്യം ലഭിക്കുകയും ചെയ്യും. അല്ലാഹു തആല വിശുദ്ധിയുള്ള മനസ്സിൻ്റെ ഉടമകളാക്കി സാധുക്കളായ നമ്മയൊക്കെ മാറ്റിത്തെരുമാറാകട്ടെ. ആരോടും വെറുപ്പില്ലാത്ത, ആരോടും ദേഷ്യമില്ലാത്ത, ഒരു കളങ്കവുമില്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമകളാക്കി നമ്മയൊക്കെ മാറ്റിത്തെരുമാറാകട്ടെ. അമീൻ ബിറഹ്മത്തിക്ക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.